കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പി കെ ബിജുവിനെതിരായ ആരോപണങ്ങളിൽ ഉറച്ച് മുൻ എം എൽ എയും കോൺഗ്രസ് നേതാവുമായ അനിലക്കര താൻ പുറത്തുവിട്ട രേഖകൾ വ്യാജമെങ്കിൽ സി പി എം ജില്ലാ നേതൃത്വത്തിന് നിയമ നടപടി സ്വീകരിക്കാമെന്ന് അനിലക്കര വെല്ലുവിളിച്ചു ഇക്കഴിഞ്ഞ എട്ടിന് തൃശൂർ കോർപ്പറേഷൻ കൌൺസിലിൽ കരുവന്നൂർ വിഷയം ഉയർന്നു വന്നപ്പോൾ പി കെ ബിജുവും സി പി എമ്മിന്റെ അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്നു എന്ന കാര്യം കമ്മീഷൻ അംഗമായിരുന്ന പി കെ ഷാജൻ വെളുപ്പെടുത്തിയതാണ് എന്നിട്ടും കമ്മീഷൻ അംഗമായിരുന്നില്ല എന്ന പി കെ ബിജുവിന്റെ വാദം അപഹാസ്യമാണെന്നും അനിലക്കര പറഞ്ഞു കഴിഞ്ഞ എട്ടാം തീയതി തൃശ്ശൂർ കോർപ്പറേഷനിൽ കോർപ്പറേഷന്റെ ഭരണസമിതി യോഗം നടന്നിരുന്നു ആ യോഗത്തിൽ രാജൻ ബലൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൗൺസിലർമാരുടെ അഴിമതി ആരോപണം ഉന്നയിച്ച സമയത്ത് ഈ കമ്മീഷൻ അംഗമായ പി കെ ഷാജൻ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഞാനും പി കെ ബിജുവും പോയി ഇത് മാസങ്ങളോളം എടുത്ത് ഈ അന്വേഷണം നടത്തി അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട് നിക്ഷേപകരുടെ ഒരു പണവും നഷ്ടപ്പെടില്ല എന്ന് ഷാജൻ പറഞ്ഞത് കഴിഞ്ഞ എട്ടാം തീയതിയാണ് ഇന്ന് പത്രയും ദിവസമായിട്ടില്ല ഇന്ന് പത്താം തീയതിയാണ് രണ്ടു ദിവസം മുമ്പാണ് തൃശ്ശൂരിൽ ഷാജം പറഞ്ഞത് തന്റെ സഹ പ്രവർത്തകൻ കൂടി പറഞ്ഞതും അല്ലെങ്കിൽ ഇതൊന്നും ഓർമ്മയില്ലാതെയാണോ പിക്യു ബിജു നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ടാമത് ഞാൻ അദ്ദേഹത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തു ആ വെല്ലുവിളി ഏറ്റെടുത്തിന്റെ ഭാഗമായി ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഇദ്ദേഹത്തെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചതിന്റെ രേഖ ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇട്ടിട്ടുണ്ട് അതിന്റെ പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇത് ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രമാണ് ഇട്ടത് അദ്ദേഹത്തിന് സംശയമുണ്ടെങ്കിൽ സി പി എം ജില്ലാ കമ്മിറ്റിയെ ഞാൻ വെല്ലുവിളിക്കാൻ ഞാൻ ഇട്ട രേഖ വ്യാജമാണെങ്കിൽ അദ്ദേഹത്തിന് അവർക്ക് നിയമപരമായി അതിനെ നേരിടാം മാനനഷ്ടം അവർക്കുണ്ടെങ്കിൽ അത് ചെയ്യാം പിന്നെ ഒരു കാര്യം എനിക്കുള്ളത് പിന്നെ എനിക്ക് ഞാൻ പാപ്പർ സോട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി കൊടുത്തതിന് ശേഷം പിന്നീടത് കുറയ്ക്കരുത് എ സി മോദി നേരത്തെ കൊടുത്ത ഒരു കോടിയാണ് പിന്നെ എൻ്റെ മാനത്തിന് ചെറിയ പിറന്നിശ്ചയിച്ച പോലെ അവരുത് ഒറ്റ ഇതിൽ നിൽക്കണം അത് ഞാൻ ആ വെല്ലുവിളിക്കാം ഞാൻ ഇട്ടത് വ്യാജമാണെങ്കിൽ സി പി എമ്മിന് നടപടി സ്വീകരിക്കാം